ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മദേഴ്സ് ഡേ സ്പെഷ്യൽ ബോട്ടിലാട്ടാണ്. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു OHP ഷീറ്റ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു ചിത്രം വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാർക്കർ വെച്ചിട്ട് വരച്ചെടുക്കാം. ഞാനൊരു അമ്മയെയും കുഞ്ഞിനെയാണ് വരച്ചിട്ടുള്ളത്. ഇത് ഇതുപോലെയുള്ള CD മാർക്കർ വെച്ചിട്ട് നമ്മൾക്ക് വരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എനിക്കിവിടെ ഒരു അബദ്ധം പറ്റി. ഞാനിത് കട്ട് ചെയ്തപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാനിവിടെ ഒരു സ്റ്റെൻസിൽ പോലെ ആക്കി എടുക്കാനാണ് വിചാരിച്ചത്, പക്ഷേ അത് നടന്നില്ല. ആ ഒരു കുട്ടിയുടെ ആ ഒരു കാലിൻ്റെ പോർഷനൊക്കെ കട്ടായിപ്പോയി. അപ്പം ഞാൻ വേറൊരു മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്നാന്ന് പറഞ്ഞാൽ, ഈ കട്ട് ചെയ്തെടുത്ത ഈ ഒരു പിക്ചറ് ഞാൻ ബോട്ടിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ബോട്ടിലേക്ക് ഇതാ ഈ കറക്റ്റ് സൈസാണ് കേട്ടോ, ബോട്ടിലിൻ്റെ കറക്റ്റ് സൈസ് തന്നെ നിങ്ങളത് കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. ശരിക്കും നിങ്ങൾ ഇങ്ങനെ ചെയ്യണ്ട കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ആ മെത്തേഡും സ്റ്റെൻസിൽ വെച്ചിട്ട് ചെയ്താൽ മതി. സ്റ്റെൻസിലാണെങ്കിൽ സ്റ്റെൻസിൽ ഫസ്റ്റ് നമ്മൾ വെച്ച് കൊടുത്ത് ഒട്ടിച്ചെടുത്ത ശേഷം ഇതുപോലെ പെയിൻറ്റ് അതിനകത്ത് പെയിൻറ്റ് അപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്ത മെത്തേഡാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫസ്റ്റ് കുറച്ചൊരു റെയിൻബോ കളേഴ്സ് ഇതുപോലെ ഇങ്ങനെ ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഇഷ്ടമില്ല, ഏത് കളർ വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്പോഞ്ച് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പലതരം കളർ ഇതുപോലെ നമ്മൾക്ക് ആ ഒരു പിക്ചർ വരുന്ന ഏകദേശം സ്ഥലം നോക്കിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ വരച്ചെടുത്ത ആ ഒരു പിക്ചർ ഉണ്ടല്ലോ കട്ട് ചെയ്തെടുത്തേ, അത് അവിടെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു സെല്ലോ ടാപ്പ് വെച്ചിട്ട് അത് നമ്മൾക്കൊന്ന് സെക്യൂർ ചെയ്യാം. പിന്നീട് നമ്മൾ ആ ബാക്കി ആ ചിത്രത്തിൻ്റെ പുറത്ത് വന്നിട്ടുള്ള ആ കളറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾക്ക് വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് എന്താ പറയുക, നമ്മൾ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് വൈറ്റ് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് അവിടെ പതിഞ്ഞ് കറക്റ്റായിട്ട് വരും. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റെൻസിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്തായിട്ട് ഇതുപോലെ പല കളർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നിങ്ങളും കട്ട് ചെയ്തപ്പോൾ ഇതുപോലെയാണ് വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതും നല്ലൊരു മെത്തേഡ് തന്നെയാണ്. ഇതുപോലെ സെക്യൂർ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ആ പിക്ചർ പറിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാ നമ്മൾക്ക് കുറച്ച് സ്പോഞ്ചിലേക്ക് കുറച്ച് വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് ഇതുപോലെ ഇതാ ഒന്ന് സ്പോഞ്ച് വെച്ചിട്ട് ചെയ്തെടുക്കാം. എല്ലാ ഭാഗങ്ങളും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നല്ല രസമായിട്ടുണ്ട്, നല്ലൊരു വർക്കാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു മദേഴ്സ് ഡേക്ക് നിങ്ങളുടെ അമ്മയ്ക്കോ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കുക. നല്ല രസമാണ് ഈ ഒരു വർക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കളറൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല ആ ഒരു പിക്ചർ ഇങ്ങനെ എടുത്തു മാറ്റുക. അതിനുശേഷം കണ്ടോ, കുറച്ച് ഭാഗങ്ങളിലൊക്കെ ആ നമ്മൾ ആ സ്റ്റിക്കർ ഒട്ടിച്ച സ്ഥലത്തൊക്കെ ഇങ്ങനെ വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ഒരു വൈറ്റ് ബ്രഷ് വെച്ചിട്ട് ആ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ. കണ്ടോ, ഇവിടെ ഞാൻ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് കൊണ്ട് ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾക്ക് ആ ഒരു പിക്ചറിന് മൊത്തത്തിൽ ഒരു ഔട്ട്ലൈൻ കൊടുക്കാം. വേണമെങ്കിൽ ചെയ്യാം, ഔട്ട്ലൈൻ കൊടുക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ ഭംഗി തോന്നിയിട്ടുള്ളത്. അപ്പോഴാണ് ആ ഒരു പിക്ചർ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നിയിട്ടുള്ളത്. ഇതുണ്ടോ, ഇപ്പം ഞാൻ ഇതാ കറക്റ്റായിട്ട് അത് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ഹാപ്പി മദേഴ്സ് ഡേ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുകളിലായിട്ട് ഒരു ബ്ലാക്ക് കളർ ത്രെഡ് വെച്ചിട്ട് ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. അതിനടിയിലായിട്ട് ഞാൻ അതിനുശേഷം ആ ത്രെഡിൻ്റെ അടിയിലായിട്ട് ഞാൻ ഒരു കുഞ്ഞ് ഇതുപോലെയുള്ള ഒരു കുഞ്ഞ് ഫേസ്, ഒരു റാബിറ്റിൻ്റെ ഫേസ് കൂടെ അവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളുടെ മദേഴ്സ് ഡേ സ്പെഷ്യൽ ബോട്ടിലാർട്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബോട്ടിലാർട്ട് ട്രൈ ചെയ്ത് നോക്കുക, അമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾക്ക് കാണാം. അതുവരേക്കും ദിസ് ഈസ് മീ ശിൽപ നവനീത് സൈനിങ് ഓഫ്. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാ അമ്മമാർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി മദേഴ്സ് ഡേ.